Welcome back to Bosco Campus Vision. This is the 8th lecture of Introduction to Programming, topic Header Files. First of all, we have to discuss what is a header file. A header file is a file with extension .h which contains C function declarations and macro definitions to be shared between several source files. The header files can be requested using the preprocessor directive #include. Default header file that comes with the C compiler is the stdio.h. Including a header file means that using the content of header file in your source program. The basic syntax of the header files are #include then file. #include then file. And first header file is stdio.h. This header file contains the definitions of the standard input and output functions. All formatted and unformatted functions are defined in this file. The most common functions are printf, scanf are defined in this file. Other functions in this header files are getchar, putchar, gets, putc. അതായത് പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഹെഡർ ഫയലാണ് stdio.h. അതായത് പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ നമ്മൾ #include ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് stdio.h ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ താഴെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു ഹെഡർ ഫയലാണ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ. അത് യൂസ് ചെയ്യുന്നതെന്ന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിന് വേണ്ടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് stdio.h യൂസ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹെഡർ ഫയലിൻ്റെ അകത്താണ്. എന്താണ് പ്രിൻ്റ് എഫ് സ്കാൻഎഫ് എന്നുള്ളത് താഴെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് conio.h. conio.h കൺസോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. This file contains input and output functions along with a few graphic supporting functions. The getch, getche and clrsscr functions are in this file. So in conio.h header file, the getch function, the getche function and also the clrsscr functions are to be included. Then math.h, math.h, the file contains mathematical functions like abs function, പവർ ഫംഗ്ഷൻ, സൈൻ, കോസ്, ടാൻ, ഫ്ലോർ ആൻഡ് സീൻ. അതായത് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹെഡർ ഫയൽസ് എഴുതും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാത്ത് ഡോട്ട് എച്ച് എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, അവിടെ ഹെഡർ ഫയൽ ആഡ് ചെയ്തിട്ടാണ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ എഴുതുന്നത്. നമുക്ക് ഈ ടേബിൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത് സിയിൽ യൂസ് ചെയ്തേക്കുന്ന ഹെഡർ ഫയൽസ്, അതിൻ്റെ ഫംഗ്ഷൻസും പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ എക്സാമ്പിൾസും ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞായിരുന്നു stdio.h. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഫയൽ ഓപ്പറേഷൻ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ പറഞ്ഞു പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്. conio.h എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൺസോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. clrsscr, getche ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്. അടുത്ത alloc.h, alloc.h എന്തിനു വേണ്ടിയിട്ടായിരിക്കും മെമ്മറി അലോക്കേഷൻ റിലേറ്റഡ് ഫംഗ്ഷൻസ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ചില ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ടുള്ള ഫംഗ്ഷൻ malloc, realloc. നെക്സ്റ്റ് വൺ graphics.h, ഓൾ ഗ്രാഫിക് റിലേറ്റഡ് ഫംഗ്ഷൻസ്. എക്സാമ്പിൾ സർക്കിൾ, ബാർ, 3D ഫംഗ്ഷൻ എക്സെട്ര. ദെൻ മാത്ത് ഡോട്ട് എച്ച്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ്. എക്സാമ്പിൾ abs ഫംഗ്ഷൻ, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എക്സെട്ര. നെക്സ്റ്റ് വൺ സ്ട്രിംഗ് ഡോട്ട് എച്ച്, ദ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് സച്ച് എസ് strcpy, strcat ഫംഗ്ഷൻ എക്സെട്ര. നെക്സ്റ്റ് ഹെഡർ ഫയൽ ഈസ് bios ഡോട്ട് എച്ച്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ bios accessing ഫംഗ്ഷൻസ്. Example, BIOS disk function. Then next one, assert.h. Macros and definitions are to be related in the header files. Example, void assert function, int.
Then C type dot H, functions which test characters. Example is alpha char. Then time dot H, date and time related functions. Example ASC time function. These are the main header files used in C programming. Common input output functions. First one, scanf. Scanf is used to read a value from the standard input. അതായത് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സ്കാനഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിൻ്റെ ഫോമാറ്റാണ് താഴെ കൊടുത്തേക്കുന്നത്, സ്കാനഫ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൺട്രോൾ സ്ട്രിങ്സ് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് കോമ ഇട്ട് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, അത് ആംബേഴ്സൺ എന്ന് പറഞ്ഞ സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആംബേഴ്സൺ ആർഗ്യുമെൻറ്റ് 1 കോമ ആംബേഴ്സൺ ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര അപ് ടു ആംബേഴ്സൺ ആർഗ്യുമെൻറ്റ് എൻ, അതായത് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണേലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോളൻ ഇട്ട്. ഇതാണ് സ്കാനഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നതിനുള്ള ഫോമാറ്റ്. അതായത് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്ന സ്കാനഫ് ഫംഗ്ഷൻ. അതിൻ്റെ ഫോമാറ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ച്, സ്കാനഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൺട്രോൾ സ്ട്രിങ്സ് കൊടുത്തു ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു കോമ ഇട്ടു ആംബേഴ്സൺ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ദെൻ കോമ ആംബേഴ്സൺ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് അപ് ടു ആംബേഴ്സൺ എൻഡ് ആർഗ്യുമെൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോൾ ഇട്ടു. കൺട്രോൾ സ്ട്രിങ് റെപ്രസെൻസ് ദ ഫീൽഡ് ഫോമാറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര ഇസ് ദ അഡ്രസ് ലൊക്കേഷൻസ്. താഴെ പറഞ്ഞേക്കുന്ന ശ്രദ്ധിച്ച ഒരു എക്സാമ്പിൾ സ്കാനഫ് കൺട്രോൾ സ്ട്രിങ്സ്. നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് ആണോ കൊടുക്കുന്നത് അത്രയും കൺട്രോൾ സ്ട്രിങ്സ് അവിടെ കൊടുക്കുക. ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൺട്രോൾ സ്ട്രിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഡി എന്നാണ് യൂസ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി, അതായത് മൂന്ന് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ സ്ട്രിങ്സ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി എന്നിട്ട് കോമ കൊടുത്തു ദെൻ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബേഴ്സൺ എ കോമ ആംബേഴ്സൺ ബി കോമ ആംബേഴ്സൺ സി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോളൻ ഇട്ട്. ഈ ഓരോ സെപ്പറേറ്റ് ചെയ്യാൻ കോമ കൊടുക്കണം. എക്സാമ്പിൾ ശ്രദ്ധിച്ച്, സ്കാനഫ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു കോമ ഇട്ടു മൂന്ന് ആർഗ്യുമെൻറ്റ്സ് ആംബേഴ്സൺ എ ആംബേഴ്സൺ ബി ആംബേഴ്സൺ സി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോളൻ. ഇതാണ് സ്കാനഫിൻ്റെ ഫോമാറ്റ്. ഇനി നോക്കിയേ, നമ്മൾ റീഡ് ചെയ്യാൻ കൊടുത്തതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളതാണ് യൂസ് ചെയ്യുന്ന പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. പ്രിൻ്റ് എഫ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സംതിങ് ഓർ ദ റിസൾട്ട് ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ദ ഫോമാറ്റ് ഈസ് പ്രിൻ്റ് എഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൺട്രോൾ സ്ട്രിങ്സ് കൊടുത്തു ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് കോമ ഇട്ടു. സ്കാനഫിൻ്റെ അകത്ത് നമ്മൾ ആംബേഴ്സൺ ഇട്ടായിരുന്നു ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ അകത്ത് ആംബേഴ്സൺ വേണ്ട, പ്രിൻ്റ് ചെയ്യാൻ ആംബേഴ്സൺ വേണ്ട. എന്ത് ചെയ്തു, ആർഗ്യുമെൻറ്റ് 1 കോമ ആർഗ്യുമെൻറ്റ് 2 കോമ എക്സെട്ര അപ് ടു ആർഗ്യുമെൻറ്റ് എൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോൾ ഇട്ടു. ഇങ്ങനെ ആയിരിക്കും ഒരു പ്രിൻ്റ് എഫിൻ്റെ ഫോമാറ്റ്. ദ കൺട്രോൾ സ്ട്രിങ്സ് റെപ്രസെൻസ് ഹൗ മെനി ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ദർ ടൈപ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര ആർ ദ വേരിയബിൾസ്. എക്സാമ്പിൾ നോക്കിയേ, പ്രിൻ്റ് എഫ് ഡബിൻ്റെ അകത്ത് പ്രോഗ്രാമിംഗ് ഇൻ സി സെമി കോളൻ കൊടുത്തു. പിന്നെന്താണ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി ഡബിൾ കോഡ്സ് കോമ എ കോമ ബി കോമ സി. ആദ്യത്തിൻ്റെ അകത്ത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ അകത്ത് എന്ത് വരുമെന്ന് അറിയാമോ, പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. രണ്ടാമത്തേൻ്റെ അകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ, അതായത് നമ്മൾ റീഡ് ചെയ്യാൻ കൊടുത്ത വാല്യൂസ് ഇല്ലേ അവിടെ, ആ വാല്യൂസിൻ്റെതായിരിക്കും. അതായത് ആംബേഴ്സൺ എ ആംബേഴ്സൺ ബി ആംബേഴ്സൺ സി എന്ന് നമ്മൾ കൊടുത്ത വാല്യൂ അതായത് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഫോമാറ്റ് യൂസ് ചെയ്യുന്നത്. നോക്കിയൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്, ഹെഡർ ഫയൽ കൊടുത്തേക്കുന്നത് നോക്കിയ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഇൻറ്റ് മെയിൻ ബ്രേസ് ഓപ്പൺ ചെയ്തു പ്രിൻ്റ് എഫ് പ്രിൻ്റ് എഫ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് ഹലോ വേൾഡ് സെമി കോളൻ ഇട്ട് റിട്ടേൺ 0 സെമി കോളൻ ബ്രേസ് ക്ലോസ് ചെയ്ത്. ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്.
ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കി എന്തായിരിക്കും? ഹലോ വേൾഡ്, അതായത് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ആ സ്ട്രിങ്ങാണ് ഹലോ വേൾഡ് എന്നുള്ളത്. അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻ ദിസ് പ്രോഗ്രാം ദി ഹാഷ് ഇൻക്ലൂഡ് stdio.h. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ടെൽസ് കമ്പൈലർ ടു ഇൻക്ലൂഡ് stdio.h ഫയൽ ഇൻ ദ പ്രോഗ്രാം. This is a standard input-output file that contains the definitions of common input-output functions such as scanf and printf. In this program, we are using printf function. Next, int main. Here, main function is the function name and int is the return type of this function. Every C program must have this function because the execution of the program begins with the main function. The zero return value of this function represents successful execution of program, while the return value 1 represents the unsuccessful execution of program. This is the reason we have return 0 statement at the end of this main function. Next one, printf hello world. This function displays the content within double quotes as it is on the screen. Then return 0. As mentioned above, the value 0 means successful execution of main function. So in this program, the output is hello world. Today's question is, what are the header files using in C?